നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഹിതം എന്ന യൂണിറ്റിലെ നിലാവിനോട് എന്ന മനോഹരമായ ഒരു കവിതാഭാഗം പരിചയപ്പെടുകയുണ്ടായി. എല്ലാവരും കവിതാഭാഗം ഈണത്തിൽ ചൊല്ലി നോക്കിയോ? നമുക്ക് ആ പാഠത്തിലെ ചില പഠന പ്രവർത്തനങ്ങൾ പരിചയപ്പെട്ടാലോ? ടീച്ചർ പഠിപ്പിക്കുന്നത് എല്ലാവരും പാഠപുസ്തകത്തിൽ കൃത്യമായും രേഖപ്പെടുത്തുക. ആദ്യത്തെ പഠന പ്രവർത്തനം നോക്കാം. എത്ര പദങ്ങൾ ചേർക്കാം? അമ്പിളി, തിങ്കൾ, ഇന്ദു, ശശി, സോമൻ, പനിമതി, ശശാങ്കൻ. ചന്ദ്രനെ കുറിക്കാൻ എത്ര പദങ്ങളാണ് നമ്മുടെ ഭാഷയിലുള്ളത്? ഇതുപോലെ താഴെ കൊടുത്തവയെ കുറിക്കാൻ എത്ര പദങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും? ഭൂമി. ഭൂമി എന്ന വാക്കിന് പകരം പദങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞു നോക്കാമോ? ഭൂമി എന്ന പദത്തിന് എത്ര പകരം പദങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താം? പാര്, ധരണി, ഊഴി. അടുത്ത പദം ഏതാണ്? ആകാശം. ആകാശം എന്ന പദത്തിൻ്റെ സമാനാർത്ഥമായ പദങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? ഗഗനം, നഭസ്, വാനം, വിണ്ണ്. അടുത്ത പദം ഏതാണ്? നിലാവ്, കൗമുദി, ചന്ദ്രിക, ചന്ദ്രഹാസം. അടുത്ത പദം ആന, കരി, ഗജം, ദന്തി. അടുത്ത പദം നോക്കൂ. മേഘം, ജലദം, വാരിദം, അമ്പുദം. അവസാനം കൊടുത്തിട്ടുള്ള പദം നോക്കൂ. കുഞ്ഞ്, ശിശു, പൈതൽ, പോദം. ഈ പദങ്ങളുടെ കൂടുതൽ സമാനാർത്ഥ പദങ്ങൾ കണ്ടെത്തി പുസ്തകത്തിൽ എഴുതുമല്ലോ. നമുക്കിനി അടുത്ത പഠന പ്രവർത്തനം ഏതാണെന്ന് നോക്കാം. പദങ്ങൾ കണ്ടെത്താം. പൂപ്പന്തൽ, പൂനിലാവ്. ഈ പദങ്ങൾ കവിതയിൽ ഉപയോഗിച്ചത് കണ്ടല്ലോ. പൂ ചേർത്ത് കൂടുതൽ പദങ്ങൾ കണ്ടെത്താമോ? കണ്ടെത്തിയ ഏതെങ്കിലും ഒരു വാക്കുപയോഗിച്ച് ഒരു വാക്യം എഴുതൂ. പ്രിയപ്പെട്ട കുട്ടികളെ, പൂ ചേർത്ത് ഏതൊക്കെ പുതിയ വാക്കുകൾ നിങ്ങൾക്ക് എഴുതാനാകും? പൂന്തോട്ടം. പൂന്തോട്ടം എന്ന വാക്കുപയോഗിച്ച് ഒരു വാക്യം നിർമ്മിക്കാമോ? എൻ്റെ പൂന്തോട്ടം പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മറ്റൊരു പദം പറയാമോ? പൂന്തിങ്കൾ. ഈ പദം ഉപയോഗിച്ച് ഒരു വാക്യം എഴുതി നോക്കിയാലോ. ആകാശത്ത് പൂന്തിങ്കൾ മിന്നിത്തിളങ്ങി നിൽക്കുന്നു. അടുത്ത പ്രവർത്തനം നോക്കാം. കടങ്കഥകൾ ശേഖരിക്കാം. ആന കേറാമല, ആടു കേറാമല, ആയിരം കാന്താരി പൂത്തിറങ്ങി. ഇതിൻ്റെ ഉത്തരം പറയാമോ? ഉത്തരം നക്ഷത്രം. ഇതുപോലെ ആകാശം, അമ്പിളി എന്നിവയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ശേഖരിക്കുക. ശേഖരിച്ചവ നിങ്ങളുടെ പ്രോജക്റ്റ് ബുക്കിൽ എഴുതി സൂക്ഷിക്കേണ്ടതാണ്. പുതിയൊരു പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.